നമസ്കാരം കോവിഡിൻ്റെ പ്രകരത്തിനിടയിലും കുതിച്ചുയർന്ന് മോദിയുടെ ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഇരുപത് ദശാംശം മൂന്ന് ശതമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇന്ത്യയുടെ ജി ഡി പി നെഗറ്റീവ് ഇരുപത്തി നാല് ദശാംശം നാല് ശതമാനമായിരുന്നു എന്ന് ഓർക്കണം കാർഷിക രംഗത്തെ വളർച്ചയാണ് എടുത്തു പറയേണ്ടത് അന്നം തരുന്നവർ സമരം ചെയ്യുമ്പോൾ ഇന്ത്യ പട്ടിണിയിലാകില്ലേ എന്നൊക്കെ പറഞ്ഞ് ക്ലീശ അടിച്ച ആളുകൾക്ക് നമോവാകാം കാർഷിക മേഖലയിൽ വൻകുതിപ്പാണ് രാജ്യത്തുണ്ടാകുന്നത് സമരം ചെയ്യുന്നവർക്ക് ഇനി എത്ര വർഷം വേണമെങ്കിലും അത് തുടരാം വ്യവസായ വളർച്ച ഒൻപത് ദശാംശം നാല് ശതമാനം സെൻസെക്സ് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ എത്തി കുതിക്കുന്നു നിഫ്റ്റി പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിലും ഇന്ത്യൻ രൂപ കൂടുതൽ കരുത്താർജിക്കുന്നു ഇന്ത്യയുടെ കരുതൽ ധനം അറുന്നൂറ്റി ബില്യൺ ഡോളറാണ് തൊഴിൽ ലഭ്യത എന്നത് കോവിഡിന് മുൻപുള്ള ലെവലിലേക്ക് എത്തി ഏറ്റവും വലിയ നേട്ടം രാജ്യത്ത് അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റമില്ല എന്നതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് മാത്രം ഇന്നലെ ഇന്ത്യ നൽകിയ കോവിഡ് വാക്സിൻ്റെ എണ്ണം എന്നത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ഇതുവരെ അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് എട്ട് കോടി വാക്സിൻ ഇന്ത്യ നൽകിക്കഴിഞ്ഞു നെഗറ്റീവ് വാർത്തകൾ മാത്രം കേൾക്കാനും കാണാനും വിധിക്കപ്പെട്ട മലയാളിക്ക് ഇതൊക്കെ അത്ഭുതമാകാം രാജ്യം മുന്നോട്ട് തന്നെയാണ് പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നമാണ് ഇന്ത്യയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം കോൺഗ്രസിലെ ഗ്രൂപ്പ് കളികളാണ് അതാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകളും മലയാളിയുടെ ചിന്തയെപ്പോലും തളച്ചിടുകയാണ് മാധ്യമങ്ങൾ രാജ്യം ശരിയായ പാതയിലാണ് പോസിറ്റീവായ നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് മലയാളി അറിയരുത് എന്ന നിർബന്ധം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട് ഈ നെഗറ്റീവ് വാർത്തകൾ കണ്ട് കണ്ട് ശരിക്കും മലയാളി പിന്നോക്കം തള്ളപ്പെടുകയാണ് പ്രത്യേകിച്ചും യുവാക്കൾ ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ മോണിറ്റൈസേഷൻ പോളിസിക്കെതിരെ ആഞ്ഞെടുക്കുകയാണ് മലയാളികൾ ഇന്ത്യയിൽ ഈ പി മോഡലൊക്കെ എത്രയോ കാലങ്ങളായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണം നടത്തിയപ്പോഴും ഇതേ നിലവിളിയായിരുന്നു കേരളത്തിൽ വീട്ടിലെ കറിവെയ്പിലെ പറിക്കാൻ പോലും അമേരിക്കയുടെ അനുവാദം വേണ്ടിവരും എന്ന് വരെ പ്രസംഗിച്ച ആളുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അന്ന് അതിനെ എതിർത്തവരൊക്കെ ഇന്ന് അന്നത്തെ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപയോഗിച്ചു വീണ്ടും പരിഷ്കരണങ്ങളെ എതിർക്കുന്നു അന്ന് ഗാട്ടും കാണാച്ചരടും എന്ന പുസ്തകം വരെ എഴുതിയ മഹാന്മാരുണ്ട് വിമർശന ജീവികൾക്ക് എങ്ങും എത്തിപ്പെടാൻ ആവില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്ത ആളുകളാണ് ഈ കിടന്ന് നെഗറ്റീവ് അടിക്കുന്നതിൽ ഭൂരിഭാഗവും രണ്ടാമത്തെ കൂട്ടർ ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ എല്ലാ സുഖവും അനുഭവിച്ച് ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഇടതുപക്ഷക്കാരും ആയിരിക്കും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളുടെ വലിയൊരു ലോകമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലെ വാർത്തകളും വിശ്വസിച്ചിരുന്നാൽ നെഗറ്റീവ് അടിച്ചും റേഷൻ കടയിലെ സൗജന്യ കിറ്റും വാങ്ങി ജീവിതം വിമർശിച്ചു തീർക്കാം എന്ന് മാത്രം വെബ്ഡെസ്ക് തത്ത്വമൊന്യൂസ്